തിരിച്ചു വരവുണ്ട്. ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കുറെ നാളെ ദിവസം ഒരു പടം അഭിനയിച്ചിട്ട് വീണ്ടും തെലുങ്കിൽ എത്തി. ഈ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ഫഹദുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഫഹദിന്റെ ഇങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നോ ഈ തെലുങ്കിലേക്ക് പോകാൻ? No, we don't decide for each other, but definitely as people living together and you know, we discuss work like any other couple. നമ്മളും വർക്കിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. സിനിമ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, കാരണം രണ്ടുപേരും ആക്ടേഴ്സ് ആണ്. വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ലിറ്റിൽ മോർ. വി ആസ്ക് ഈച്ച് അദർ സജഷൻ ആൻഡ് ഓൾ, ബട്ട് എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു പടം സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് നമ്മുടെ ഡിസിഷൻ. ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ മൈൻഡ് ബി ഇൻ ആർ മൈൻഡ്, പക്ഷെ ഡിസിഷൻ എനിക്ക് തോന്നിയാൽ ഫാദറിന്റേതായിട്ട് പടങ്ങളില്. ഞാൻ കേട്ട കഥകളില് ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഇതായിരുന്നു, അതുകൊണ്ട് ചൂസ് ചെയ്തു. അല്ലാതെ ഐ എം നോട്ട് തിങ്കിങ്, ഞാൻ ഒരു കഥ കേൾക്കുമ്പോഴും ഫസ്റ്റ് ലാംഗ്വേജ് അങ്ങനെയല്ല ഞാൻ, ദാറ്റ് നെവർ ബിക്കംസ് എ ബാരിയർ. അത് കാരണം ഞാനൊരു പടം ചൂസ് ചെയ്യാറുണ്ട്, ലൈക്ക് ഓർ ഐ ഡോണ്ട് ഗിവ് എക്സ്ട്രാ ബെനിഫിറ്റ് ഇത് ആ ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട്. ബട്ട് ദിസ് ഫിലിം ഐ റിയലി ലൈക്ക്, അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ഞാൻ കേട്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ഇതായിരുന്നു. സ്കെപ്റ്റിക്കൽ ആയിരുന്നു ആദ്യം ചെയ്യാൻ, കാരണം തെലുങ്കു ഒരു ഐഡിയ ഇല്ല, ഒട്ടും അറിയില്ലായിരുന്നു. പക്ഷെ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഡിസൈഡ് ടു വർക്ക് ടുവേർഡ്സ് ഇറ്റ്. അല്ല, ഞങ്ങൾക്ക് എനിക്ക് വരുന്ന ഓഫേഴ്സിൽ കുറേയൊക്കെ അതാണ് ഗേൾ നെക്സ്റ്റ് ഡോർ, ആൻഡ് അതിൽ ഐ തിങ്ക് ആഹാ സുന്ദര കാണുമ്പോൾ മനസ്സിലാവും ഇറ്റ്സ് നോട്ട് ദാറ്റ് ക്യൂട്ട് ബബ്ലി നസ്രിയ ദാറ്റ് യു അങ്ങനെ ഒരു റിലേറ്റബിലിറ്റി എന്തായാലും ഈ ക്യാരക്ടറിനുണ്ട്. ബട്ട് ഐ ഡോ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ക്യൂട്ട് പബ്ലി നസ്രിയ ദാറ്റ് യു ഹാവ് സീൻ. ഒരുപാട് സ്ക്രിപ്റ്റ്സ് അധികം കേട്ടിട്ടില്ല ആക്ച്വലി, സത്യം ഇസ് സത്യമാണ്, അതാണ്. ഒരുപാട് സ്ക്രിപ്റ്റ്സ് ഞാൻ കേട്ടിട്ട് നോ പറയുന്നല്ല, കേട്ടതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഇതായിരുന്നു ആഫ്റ്റർ കൂടെ ആൻഡ് ട്രാൻസ്. കേൾക്കാറുണ്ട്, അതിൽ ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ചൂസ് ചെയ്തതാണ്. നോ പെർട്ടിക്കുലർ റീസൺ ഓർ ഇറ്റ് വാസ് ഇൻ പ്ലാൻഡ്. ഓക്കെ, ഇനി അടുത്ത തെലുങ്ക് ചെയ്യാം, ഓക്കെ ഇപ്പം ഞാനൊരു തെലുങ്ക് പടം ചെയ്യും, ഇനി അടുത്ത തമിഴ് ചെയ്യാം, അല്ലെങ്കിൽ മലയാളത്തിൽ കുറച്ച് കാലമായി അതുകൊണ്ട് ഒരു മലയാളം സിനിമ ചെയ്യാം. ഐ ഡോണ്ട്, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. ഐ ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് തിങ്കിങ് ദാറ്റ് വേ. വാട്ട് എവർ, ആദ്യം ഞാൻ സ്റ്റോറി എടുത്ത് സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്ട് എവർ ലാംഗ്വേജ് ഐ വർക്ക് ടുവേർഡ്സ്. മലയാളത്തിലൊരാണ് എനിക്ക് എനിക്ക് ഏറ്റവും ആഗ്രഹം മലയാളം ചെയ്യണം തന്നെയാണ്, ബിക്കോസ് ദിസ് ഈസ് ഹോം. ആൻഡ് ഓഫ് കോഴ്സ് കേൾക്കുന്നുണ്ട് കഥകള്, ഹോപ്പ്ഫുള്ളി സൂൺ. ഇതില് അത്ര ഇല്ല കുട്ടിത്തവും വികൃതി, പക്ഷേ ഈ പറഞ്ഞ പോലെ ഗേൾ നെക്സ്റ്റ് ഡോർ അതെന്തായാലും ഉണ്ടാവും. ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ഹാവ് ദാറ്റ് തിങ് ഗോയിങ് ഓൺ, ബിക്കോസ് ആ റിലേറ്റബിലിറ്റി ഐ തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്യൂട്ട് ബബ്ലി കുട്ടിത്തം നിങ്ങളെ കണ്ടിട്ട് നോക്കാം. എനിക്കത് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, ബിക്കോസ് ഐ എം ജനറലി ഞാൻ ഒരു ഹാപ്പി പേഴ്സൺ ആയിരുന്നു. അങ്ങനെയാണ്, അതെനിക്ക് ചെയ്യാൻ കുറച്ചുകൂടെ അഫ്കോഴ്സ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. ബട്ട് ഐ എം നോട്ട്, അതാണോ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും അതാണോ എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, സോ ഐ വോണ്ട് ടു ട്രൈ ഔട്ട്.